നിംറോഡ് ആൻഡലിൻ്റെ സംവിധാനത്തിൽ 2010 പുറത്തു വന്ന ആക്ഷൻ സയൻറ്റിഫിക് പ്രൊഡക്ടർ മൂവിയാണ് പ്രൊഡക്ടേഴ്സ്. പ്രൊഡക്ടേഴ്സ് പരമ്പരകളിലെ മൂന്നാമത്തെ മൂവിയാണിത്. ഒന്നാമത്തെയും രണ്ടാമത്തും പ്രൊഡക്ടറേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് ഈ മൂവി എടുത്തിരിക്കുന്നത് തന്നെ. IMDB റേറ്റിംഗ് 6.4 ഉള്ള ഈ മൂവിയെ 88% ഗൂഗിൾ യൂസേഴ്സ് ഇഷ്ടപ്പെടുന്നുമുണ്ട്. 12.72 crore US ഡോളർ കളക്ഷൻ ഉള്ള ഈ മൂവി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഫിലിമിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഹീറോയായ റോയ്സ് ബോധമില്ലാതെ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടാണ്. താഴേക്ക് വീഴുന്നതിനിടയിൽ റോയ്സിന് ബോധം തെളിഞ്ഞതും അയാൾ ഉടനെ തൻ്റെ ശരീരമാകെ പരതി നോക്കിയപ്പോൾ തോളിൽ പാരച്ചൂട്ടുള്ളതായി മനസ്സിലായി. അത് ഓപ്പൺ ചെയ്യാൻ പരമാവധി റോയ് ശ്രമിച്ചെങ്കിലും നടന്നില്ല. പക്ഷേ തറനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിൽ ആ പാരച്ചൂട്ട് താനെ ഓപ്പണായി. കാരണം അതിലൊരു ടൈമർ സെറ്റ് ചെയ്തു വെച്ചിരുന്നു. മരങ്ങളിലൊക്കെ തട്ടി ഒരുവിധം റോയ്സ് പരിക്കുകളൊന്നുമില്ലാതെ താഴേക്ക് വീഴുകയും ചെയ്തു. തനിക്ക് പരിക്കുകളൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയ റോയ്സ് അവിടെ നിന്ന് ചാടി ഇരുന്നതിന് നോക്കിയപ്പോൾ അയാൾക്ക് മുന്നിൽ തോക്കും ചൂണ്ടിക്കൊണ്ട് ഒരു മീശക്കാരൻ നിൽക്കുന്നതാണ് കണ്ടത്. ഗൺ താഴെ വയ്ക്കാൻ റോയ്സ് അയാളോട് പറഞ്ഞെങ്കിലും ആ മീശക്കാരൻ അത് മൈൻഡ് ചെയ്യാതെ റോയ്സിനെ ഷൂട്ട് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു. പെട്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ മുകളിൽ നിന്ന് ഒരുത്തൻ താഴേക്ക് വീണു. പാരച്ചൂട്ട് ഓപ്പൺ ആകാത്ത ഏതോ അധഭാഗ്യവാനായിരുന്നു അത്. വീണ വീഴ്ചയിൽ തന്നെ അയാളുടെ കഥയും കഴിഞ്ഞു. താഴെ വീണ അയാളുടെ ഡെഡ് ബോഡിയിൽ നോക്കിയിരിക്കെ ഇവർക്ക് രണ്ടുപേർക്കും നേരെ ഏതോ ഒരുത്തൻ പടപടാന്ന് വെടിവയ്ക്കാൻ തുടങ്ങി. അയാളുടെ മെഷീനിൽ നിന്ന് വരുന്ന വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ റോയ്സും ആ മീശക്കാരനും കണ്ട വഴിയിൽ കൂടി ഓടി. പക്ഷേ റോയ്സ് വിദഗ്ധമായി മെഷീൻ കൊണ്ട് ഇവരെ വെടിവെച്ചുകൊണ്ടിരുന്നവനെ പിറകിൽ ചെന്ന് തലയിൽ തോക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഫയർ ചെയ്ത് നിർത്തിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ തല ഞാൻ ചിതറിക്കും. ആരെ വെടിയിക്കണമെന്ന് പോലും അറിയാതെ ചുമ്മാ അങ്ങ് വെടിയാക്കിയാടോ, നമ്മളെല്ലാം ഒരേ ടീമാണ്. ഓക്കെ, എന്നാൽ ഞാൻ ആരെയാണ് വെടിവെക്കേണ്ടത്? നിങ്ങൾ കാണിച്ചു തരൂ, അവരെ ഞാൻ വെടിവെച്ചുകൊള്ളാം. അത് ആരെന്നറിയാതെയാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് തന്നെ. മെഷീൻ ഗണ്ണുമായി വന്ന ആ തടിയിൻ്റെ പേരാണ് നിക്കോളെ. റോയ്സ് ആദ്യം കണ്ട മീശക്കാരൻ്റെ പേര് കച്ചിലിയുമാണ്. എല്ലാവരും സൈലൻ്റായി എൻ്റെ പിന്നാലെ വരൂ എന്ന് പറഞ്ഞ റോയ്സ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ മൂന്ന് പേരെയും എയിം ചെയ്തുകൊണ്ട് സ്നിപ്പർ ഗണ്ണുമായി ഒരു ലേഡി തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഗണ്ണുമായി നിൽക്കുന്ന ലേഡിയെ കണ്ട ഇവർ അവളോടായി ചോദിച്ചു, നിനക്കെങ്കിലും ഈ കാടിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? നമ്മൾ നിൽക്കുന്നത് ഏഷ്യയിലെ ഏതെങ്കിലും കാട്ടിലാണോ? ഇത് ഏഷ്യയിലെ കാടൊന്നുമല്ല, കാരണം ഈ കാറ്റിലെ ടെമ്പറേച്ചർ അബ്നോർമൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ. ഇതുപോലൊരു കാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല എന്ന് ആ ലേഡി അവരോടായി പറഞ്ഞു. ഇവിടെ നിന്ന് വെറുതെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, രക്ഷപ്പെടാനുള്ള വഴി ഉടനെ തന്നെ നോക്കണമെന്ന് പറഞ്ഞ് റോയ്സ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുകയും റോയ്സിനെ ഫോളോ ചെയ്ത് മറ്റുള്ളവർ പോവുകയും ചെയ്തു. ഇവർക്കെല്ലാം പിറകെ ഒരു ജപ്പാൻകാരൻ ഇവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. എന്നിട്ട് സൈലൻ്റായി അയാൾ ഇവരെ തന്നെ ഫോളോ ചെയ്യാൻ തുടങ്ങി. പോകുന്ന വഴിയിലാകട്ടെ ഒരു ആഫ്രിക്കക്കാരനും ഒരു തടവ് പുളിയും കൂടി പൊരിഞ്ഞ അടി നടക്കുന്നുണ്ട്. മറ്റുള്ളവർ വന്ന് നിൽക്കുന്നത് പോലും അറിയാതെ ഇവർ രണ്ടുപേരും അടികൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. റോയ്സിനെയും കൂട്ടരെയും കണ്ടതും ഇവർ അടി നിർത്തുകയും അവിടെ തന്നെ പേടിയുടെ പകച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയും ചെയ്തു. റോയ്സിനെ പോലെ തന്നെ ഇവരെ മുകളിൽ നിന്ന് പാരച്ചൂട്ട് വഴി താഴേക്ക് വീണതാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ഒരു നിലവിളി കേൾക്കുന്നത്, ഹെൽപ്പ് മീ, ഹെൽപ്പ്, ആരെങ്കിലും എന്നെ ഇതിൽ നിന്നും താഴേക്കൊന്ന് ഇറക്കൂ. ഇവർ ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഒരാൾ മരത്തിൽ തലകീഴായി കുരുങ്ങി കിടക്കുന്നതാണ്. താഴേക്ക് വീഴുന്നതിനിടയിൽ അയാളുടെ പാരച്ചൂട്ട് മരത്തിൽ കുരുങ്ങിപ്പോയി. തലകീഴായി കിടന്ന അയാളെ കുരുങ്ങി കിടന്ന പാരച്ചൂട്ട് കട്ട് ചെയ്ത് റോയ്സ് താഴേക്കിറക്കി. കാഴ്ചയിൽ സിവിലിനായി നീ എങ്ങനെയാണ് ഇവിടെ ഞങ്ങളുടെ ഇടയിൽ വന്ന് പെട്ടത്? എനിക്കറിയത്തില്ല, ഞാൻ ഡോക്ടറാണ്. രാവിലെ ഡ്യൂട്ടിക്ക് പോയ ഞാൻ പിന്നെ കണ്ണുകൾ നോക്കിയപ്പോൾ കണ്ടത് ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുന്നതാണ്. ഡോക്ടറെ മരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ട് റോയ്സ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇസബല അവനോടായി ചോദിച്ചു. ഈ കാട്ടിലെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഏത് വഴി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്ന് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഹീറോ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഇസബല വീണ്ടും അവനോടായി പറഞ്ഞു, നമ്മളെല്ലാം ഒരേ ടീമാണ്, തനിയെ പോകാതെ ടീമായിട്ട് പോകണം. ഓക്കെ, എന്നാൽ എല്ലാവരും എന്നെ തന്നെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് റോയ്സ് നടക്കാൻ തുടങ്ങി. റോയ്സിൻ്റെ ആത്മവിശ്വാസത്തോടുള്ള സംസാരം എല്ലാവർക്കും ബോധിച്ചതുകൊണ്ട് മറ്റുള്ളവരും അയാളെ തന്നെ ഫോളോ ചെയ്തു. ഇവർ പോകുന്ന വഴിയിൽ ഒരിടത്ത് കുറേ തലയോട്ടികൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കൂട്ടിയിട്ടിരിക്കുന്നവർ കാണാനിടയായി. എന്തിനായിരിക്കാം ഇങ്ങനെ ഇത് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നതെന്ന് അവർ ചിന്തിച്ചിരിക്കുകയും ആഫ്രിക്കക്കാരനായ മൊബാസ ഒരു കാര്യം എല്ലാവരോടായും പറഞ്ഞു, ഇതേപോലെ ചിലത് ഞങ്ങളുടെ നാട്ടിലും കാണപ്പെടും. ആര് വേട്ടയാടി കൂടുതൽ തലയോട്ടികൾ സൂക്ഷിച്ചു വെക്കുന്നു അയാൾക്ക് നല്ല റെസ്പെക്റ്റ് മറ്റുള്ളവർ നൽകുകയും ചെയ്യും. അതേപോലെ ഈ കാട്ടിനുള്ളിൽ ആരോ ഒരാൾ വേട്ടയാടി ഇങ്ങനെ തലയോട്ടികൾ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണിത്. ബെസ്റ്റ് നാടും ബെസ്റ്റ് നാട്ടാരും ബെസ്റ്റ് ആചാരങ്ങളും എന്ന് പുച്ഛത്തോടെ ആ ജയിൽ പുള്ളി മൊബാസയെ നോക്കി പറഞ്ഞു. മണിക്കൂറോളമായി ഇവർ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് ഇസബല റോയിസിനോടായി പറഞ്ഞു. നമ്മളെന്താ ഇവിടെ പിക്നിക്കിനാണോ വന്നത്? എനിക്ക് റെസ്റ്റ് ഒന്നും എടുക്കാൻ ടൈം ഒട്ടുമില്ല, നിങ്ങളൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഇവിടെ പെതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞ് റോയ്സ് അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതും, ഓക്കെ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പൊയ്ക്കോളൂ, നോ പ്രോബ്ലം, തനിയെ പോയി ചാകാനായിരിക്കും തനിക്ക് വിധി. ഇസബല പറഞ്ഞത് ശരിയെന്ന് തോന്നിയ റോയ്സ് കുറച്ചു നേരം ചിന്തിച്ച ശേഷം തിരികെ വന്ന് അവളുടെ അടുത്തിരുന്നിട്ട് തങ്ങൾ ഏത് ഡയറക്ഷനിലോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വെള്ളത്തിൽ ഒരു ഇലയിട്ട് നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഇല വെറുതെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്.
ഞാൻ പല രാജ്യങ്ങളിൽ പോയി ഇതേപോലെ ഡയറക്ഷൻ നോക്കിയിട്ടുണ്ട്. എനിക്കിതുപോലൊരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളത്. നമ്മളിപ്പോഴുള്ളത് എർത്തിൽ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയൊരു ഡൗട്ടുണ്ട്. അങ്ങനെ തോന്നാൻ എന്താ കാരണം? നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ സൂര്യനെ, നമ്മൾ കാട്ടിലെത്തിയിട്ട് മണിക്കൂറിൽ പലതും കഴിഞ്ഞു, സൂര്യൻ്റെ ഡയറക്ഷൻ എന്നിട്ട് ഇതേവരെ മാറിയിട്ട് പോലുമില്ല. ഇതേ സമയം നമ്മൾ എർത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ രാത്രിയായേനെ. ആ നിൽക്കുന്ന മീശക്കാരനെ കണ്ടു, അയാളൊരു മാഫിയ കിങ്ങാണ്, നിക്കോളായ്. അയാൾ ആൽഫ പോഴ്ചിലുള്ള റഷ്യനാണ്. മൊബാസ ആണെങ്കിലോ സൂയിസൈഡ് സ്ക്വാഡിലുള്ള ആഫ്രിക്കക്കാരനും. ജപ്പാനൊരു ഡോണാണ് ഹാൻസോ. FBIയിലെ മോസ്റ്റ് വാണ്ടർ ക്രിമിനൽ ലിസ്റ്റിലുള്ള ആളാണ് ആ ക്രിമിനൽ. പിന്നെ ആ ഡോക്ടർ, ഇയാൾ അങ്ങനെ ഇതിനിടയിൽ വന്ന് പെട്ടുപോയെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ ഓക്കെ, എന്താണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതുവരെ ആയിട്ടും നിനക്കൊന്നും മനസ്സിലായില്ലേ? നമ്മളെല്ലാവരെയും ഓരോ സ്ഥലത്ത് നിന്നും സെലക്ട് ചെയ്ത് കടത്തിക്കൊണ്ട് വന്നതാണ്. നമുക്കൊന്നും എർത്തിൽ ജീവിക്കാൻ യോഗ്യതയില്ലാത്തത് കൊണ്ടാകാം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നീ സത്യത്തിൽ ആരാണ്? കാടുകളെപ്പറ്റി നിനക്ക് നല്ലവണ്ണം അറിയാം, കൂടാതെ ഇവിടെയുള്ള മറ്റുള്ളവരെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന നീ ഒന്നുകിൽ എക്സ് മിലിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ സീക്രട്ട് മിഷനിലെ ഏതെങ്കിലും മെമ്പർ ആയിരിക്കാം. അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യം നിനക്കില്ല. നീ ആദ്യം നിൻ്റെ കാര്യം മാത്രം നോക്കൂ എന്ന് പറഞ്ഞ ശേഷം റോയ്സ് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കാറ്റിനുള്ളിലൊരു ട്രാപ്പിൽ ഇവർ അറിയാതെ പെട്ടുപോയി. അതിൽ കാൽ വെച്ചതും വലിയൊരു മരക്കട്ട ഇവർക്ക് നേരെ പാഞ്ഞു വന്നതും ഒരുമിച്ചായിരുന്നു. അതുകൊണ്ട് റോയ്സ് എല്ലാവരോടും കുഞ്ഞിരിക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ടപ്പോൾ പെട്ടെന്ന് മൂർച്ചയുള്ള കമ്പുകൾ ഇവർക്ക് നേരെ പാഞ്ഞു വന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇസബല കാൽ വഴുതി ഒരു കുഴിയിലേക്ക് വീണു. പക്ഷേ അവൾ താഴെ വീഴാതെ അതിലെ വശങ്ങൾ പിടിച്ച് കിടക്കുകയാണ്. ആ കുഴികൾ നിറയെ കൂർത്ത കമ്പുകൾ കുത്തി നിർത്തിയിട്ടുണ്ട്. പിടിവിട്ടാൽ കഥ കഴിഞ്ഞത് തന്നെ. ഹെൽപ്പ് മീ എന്ന് ഇസബല അലറി വിളിക്കുന്നുണ്ട്. അത് കേട്ട് റോയ്സ് അവിടെ ഓടി എത്തിയിട്ട് ഇസബലയെ കുഴിയിൽ നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റി. എന്നിട്ട് രണ്ടുപേരും അവിടെ ഗൺ എയിം ചെയ്തുകൊണ്ട് ചുറ്റിലും നല്ലവണ്ണം നോക്കുന്നുണ്ട്. ട്രാപ്പ് വെച്ചവൻ അവിടെ എവിടെയെങ്കിലും പതിങ്ങിയിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അത്. അങ്ങനെ നോക്കുന്നതിനിടയിൽ ഏകദേശം 100 മീറ്റർ അപ്പുറം ഒരാൾ മരത്തിന് താഴെ ഇരിക്കുന്ന കണ്ട ഇസബല കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുകയാണെന്ന കാര്യം മനസ്സിലായി. ആ ഡെഡ് ബോഡി പരിശോധിച്ച റോയ്സ് മറ്റുള്ളവരോടായി പറഞ്ഞു, ഇയാൾ മരിച്ചിട്ട് ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലായി. ഈ ട്രാപ്പ് നമുക്ക് വേണ്ടി വെച്ചതല്ല, വേറെ ഏതോ മൃഗത്തെ വീഴ്ത്താൻ വേണ്ടി ചെയ്തതാണ്. നമ്മളേക്കാൾ 500 മടങ്ങ് കരുത്തുള്ള ഏതോ മൃഗത്തെ വീഴ്ത്താനുള്ള ട്രാപ്പാണിത്. കാരണം ഈ ട്രാപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വലിയ തടിക്കെട്ടയുടെ വെയിറ്റ് ഏകദേശം 500 കിലോയെങ്കിലും കാണും. ഇത്രയും വലിയ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് ഈ ട്രാപ്പ് സെറ്റ് ചെയ്ത ആളെ തന്നെ കൊന്നെങ്കിൽ ആ ആനിമൽ വളരെയധികം സ്ട്രോങ് ആയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും കൂടുതൽ അലർട്ടായിരിക്കണം. അതിനുശേഷം എല്ലാവരും അവിടെ നിന്ന് നടന്ന് കാട്ടിലെ ഉയർന്ന സ്ഥലത്തെത്തി. എന്നിട്ട് ആകാശത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞതേയില്ല. കാരണം ആകാശം വളരെ വ്യത്യസ്തമായിരിക്കുന്നു. എർത്ത് ഇവിടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതായി കണ്ട ഇവർ, കൂടാതെ വേറെ ഏത് 2 ഗ്രഹങ്ങൾ കൂടി എർത്തിനോടൊപ്പം ഇവർ നിൽക്കുന്ന ഈ ഗ്രഹത്തിനോട് വളരെ ചേർന്ന് നിൽക്കുന്നതായും കണ്ടു. അതോടെ ഒരു കാര്യം ഇവർക്ക് മനസ്സിലായി, ഈ കാട്ടിൽ നിന്നല്ല രക്ഷപ്പെടേണ്ടത്, ഈ ഗ്രഹത്തിൽ നിന്നാണ് തങ്ങൾക്ക് രക്ഷപ്പെടേണ്ടതെന്നുള്ള കാര്യം. അവിടെ നിന്ന് വീണ്ടും ഇവർ കുറേ നേരം കാട്ടിൽ കൂടി മുന്നോട്ട് പോയി. പെട്ടെന്ന് എവിടെന്നോ വ്യത്യസ്തമായ എന്തോ ഒരു ശബ്ദം ഇവർ കേട്ടു. അത് എന്താണെന്ന് ഇവർ ശ്രദ്ധിച്ചു നിൽക്കെ ഇവർ ലക്ഷ്യമാക്കിക്കൊണ്ട് തല നിറയെ കൊമ്പുകളുള്ള ഏതൊരു മൃഗം ആക്രമിക്കാനായി ഓടി വരുന്നുണ്ട്. തങ്ങളുടെ കയ്യിലുള്ള ഗണ്ണുകൾ കൊണ്ടവർ ആ മൃഗത്തിനെതിരെ ചറ പറയാൻ വെടിവെച്ചു. ചില മൃഗങ്ങളൊക്കെ ചത്തു വീണെങ്കിലും അതിനു പിറകെ ഒന്നൊന്നായി മൃഗങ്ങൾ ഇവർക്ക് നേരെ പാഞ്ഞു വരുന്നുണ്ട്. ഡോക്ടറുടെയും തടവുപുള്ളിയുടെയും കയ്യിൽ മാത്രം ഗണ്ണുകളൊന്നുമില്ല. ആ തടവുപുള്ളിയെ ഒരു മൃഗം ഓടിച്ച് തറയെ തള്ളിയിട്ട് അയാളെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ മൊബാസ വന്ന് ആ മൃഗത്തെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ആ തടവുപുള്ളി മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം തടവുപുള്ളിയോട് മൊബാസ ഒരു ഡയലോഗ് പറഞ്ഞു, ഈ മൃഗവും നിന്നെപ്പോലെ വെറും ചീപ്പാണ്, രണ്ടിനെയും തടുത്തില്ലെങ്കിൽ നമ്മളെ തന്നെ കൊന്നുകളയും. ഇത് കേട്ടതോടെ ഇത് പറയാൻ വേണ്ടിയാണോ എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന മട്ടിൽ ആ തടവുപുള്ളി മൊബാസയൊരു നോട്ടം. ഇതേ സമയം ആ ഡോക്ടർ ഇസബല്ല ആ മൃഗത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു മരത്തിനുള്ളിൽ കയറ്റി രക്ഷപ്പെടുത്തി. തന്നെ പിന്തുടർന്ന അനിമലിനെ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അത് തന്നെ കൊല്ലാൻ വളരെ അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ ഇസബല്ല തൻ്റെ ഗണ്ണെടുത്ത് സൂയിസൈഡ് ചെയ്യാൻ തലയ്ക്ക് നേരെ വെച്ച് കാഞ്ചി വലിക്കാൻ തയ്യാറെടുക്കുന്നതിനിടയിൽ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു വിസിൽ ശബ്ദം കേട്ടു. അത് കേട്ട ഉടനെ ആ അനിമൽ അവൾ ആക്രമിക്കാതെ അവിടെ നിന്ന് തിരികെ ഓടിപ്പോയി. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലായതുമില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എല്ലാവരും റോയിസിനോട് ചോദിച്ചു. ഇതെല്ലാം നമുക്ക് വേണ്ടി വെച്ചൊരു ട്രാപ്പാണ്, നമ്മൾ ഓരോരുത്തരും എത്രത്തോളം സ്ട്രോങ്ങും വീക്കുമാണെന്നറിയാൻ വേണ്ടി വെച്ചിട്ടുള്ള ടെസ്റ്റാണിത്. നമ്മളെ വേട്ടയാടാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് അവർ. ഇതിനെക്കുറിച്ചൊക്കെ നിനക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? എനിക്കിതൊക്കെ അറിയാം, കാരണം ഞാനും ഇതേപോലെയാണ് വേട്ടയാടുന്നത്. ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇവർ ഇപ്പോൾ 7 പേർ മാത്രമേ ഉള്ളൂ. ആരോ ഒരാൾ ഇവരിൽ നിന്ന് മിസ്സായിരിക്കുന്നു. ആ ഒരാൾ ആരെന്ന് നോക്കിയപ്പോൾ മീശക്കാരനാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ തൊട്ടടുത്ത് എവിടെ നിന്നോ ഹെൽപ്പ് മീ എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ആ ഒരു ശബ്ദം കിട്ടു. ചെന്ന് നോക്കിയപ്പോൾ ഇവർ കണ്ടത്
ഇവിടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മീശക്കാരനായിരുന്നു ഹെൽപ്പ് മീ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നത്. അയാൾ അവിടെ ഇവർക്ക് മുന്നിൽ പുറന്നിരിഞ്ഞ് മുട്ടൂത്തിയിരുന്നാണ് പതിഞ്ഞ സ്വരത്തിൽ വേദന കൊണ്ട് നിലവിളിക്കുന്നത്. അയാളെ രക്ഷിക്കാൻ വേണ്ടി ഇസബല്ല മുന്നോട്ട് പോയതും റോയ്സ് അവളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇതൊരു ട്രാപ്പാണ്, നീ അങ്ങോട്ട് പോകരുത്, നീ അവനെ രക്ഷിക്കാൻ പോയാൽ ആ ട്രാപ്പിൽപ്പെട്ട് നീയും കൊല്ലപ്പെടും, അതാണ് അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് റോയ്സ് ഒരു കല്ലെടുത്ത് ആ ഭാഗത്തേക്ക് എറിഞ്ഞു. അവിടെയുള്ള ട്രാപ്പ് വർക്കാവുകയും ആ കല്ലിന് രണ്ട് പീസാക്കി കളയുകയും ചെയ്തു. ഇനി ഇയാളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല, ഇതേപോലെയാണ് ഞങ്ങൾ ശത്രുക്കളെ വേട്ടയാടുന്നതെന്ന് മൊബാസ പറഞ്ഞു. എന്നിട്ട് എല്ലാവരും അവിടെ നിന്ന് പോയി, പക്ഷേ ഇസബല്ല മാത്രം അവിടെ നിന്നു. എന്നിട്ട് അയാളെ ഈ വേദനയിൽ നിന്നും മോചനം നൽകാൻ വേണ്ടി അയാളുടെ തലയിൽ ഷൂട്ട് ചെയ്തു. വെടികൊണ്ട് അയാളുടെ തല ഒരു സൈഡിലേക്ക് ചാഞ്ഞിട്ടും വീണ്ടും ഹെൽപ്പ് മീ എന്ന് അയാളുടെ വോയിസ് കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇസബല്ലയ്ക്ക് ഒരു കാര്യം മനസ്സിലായത്, അയാൾ മരിച്ചിട്ട് മണിക്കൂറുകൾ പലതായി എന്ന്. ഹെൽപ്പ് മീ എന്ന് അയാളുടെ ശബ്ദത്തിൽ നിലവിളിച്ചു കൊണ്ടിരുന്നത് മറ്റോരോ ആണ്. ഉടനെ അവൾ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. ഇസബല്ല ഓടുന്നത് എന്തോ ഒന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം റോയിസും മറ്റുള്ളവരും മറ്റൊരു സ്ഥലത്തെത്തി. അവിടം കാഴ്ചയിൽ തന്നെ വ്യത്യസ്തമായ സ്ഥലമായിരുന്നു. ഏതോ ജീവികളുടെ എല്ലുകളും തോലുകളുമൊക്കെ അവിടെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. കൂടുതൽ അവർ ആരും ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഹ്യൂമൻ ഷേപ്പിലുള്ള ക്രിയേച്ചറേയും ആരെ കെട്ടിയിട്ടുണ്ട്. ആ കെട്ടിയിട്ടിരിക്കുന്ന ക്രിയേച്ചറും ജീവനുണ്ടോയെന്നറിയാൻ അവർ അതിൻ്റെ അടുത്തേക്ക് പോയതും മയങ്ങിക്കിടുന്ന ക്രിയേച്ചർ കണ്ണു തുറന്ന് ഇവരെ നോക്കിയൊരു അലർച്ച. ഇതേസമയം മൊബാസയുടെ പിന്നിൽ നിന്നും എന്തോ ഒന്ന് അയാളെ നെഞ്ചിൽ കുത്തിക്കയറ്റി അയാളെ പൊക്കിയെടുത്തു. മരണവിപ്രാളത്തിൽ അറിയ മൊബാസ തൻ്റെ കയ്യിലെ ഗൺ ലക്ഷ്യമറിയാതെ വെടിവെച്ചുകൊണ്ടിരുന്നു. അദൃശ്യനായ ക്രിയേച്ചറുകളെ റോയിസും മറ്റു മെമ്പേഴ്സും വെടിവെക്കുന്നുണ്ടെങ്കിലും അതിൽ ഒരു ബുള്ളറ്റ് പോലും അതിൻ്റെ പുറത്ത് കൊണ്ടതുപോലുമില്ല. ഒരു ഇൻവിസിബിളായ ക്രിയേച്ചർ മാത്രമേ ഉള്ളൂ എന്ന് കരുതി വെടിവെച്ചുകൊണ്ടിരുന്ന എല്ലാവരും അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഒന്നല്ല മൂന്ന് ക്രിയേച്ചറുകൾ ഉണ്ടെന്നുള്ള കാര്യം. എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് കരുതി എല്ലാവരും അവിടെ നിന്നോടി ഒരു മലമുകളിൽ നിന്നും താഴെയുള്ള വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു. വെള്ളത്തിൽ ചാടിയ ഇവർ അവിടെ നിന്ന് നീന്തി പാറകൾക്കിടയിൽ ചെന്ന് കയറിയിട്ട് അവിടെ തന്നെ കുറച്ചു നേരം സേഫായി ഇരിക്കാൻ തീരുമാനിച്ചു. ഇസബല്ല നേരെ ചെന്ന് റോയിസിനെ ചേർത്തൊന്ന് കൊടുത്തിട്ട് ചോദിച്ചു, അവിടെ ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ, എന്നിട്ടും എന്തിനാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? ഇതുവരെയും നമ്മളെ ആരാണ് ആക്രമിക്കുന്നതെന്ന് നമ്മൾക്ക് ഇതേവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഇതോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ ക്രിയേച്ചറുകൾ നമ്മളേക്കാൾ വളരെ സ്ട്രോങ്ങും ബുദ്ധിയുള്ളതുമാണ്. അത്രയും ഡേഞ്ചറായിട്ടുള്ള ക്രിയേച്ചറുകളെയാണ് നമ്മൾ നേരിടേണ്ടത്. ഇതറിയാൻ വേണ്ടിയാണോ നീ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൊലക്കി കൊടുത്തത്? നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, നീ ക്രിയേച്ചറുകളെ നോക്കിയ നോട്ടം ഞാനും കണ്ടു. നിനക്ക് ആ ക്രിയേച്ചറുകളെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു അല്ലേ, അതിനെക്കുറിച്ച് നിനക്ക് അറിയാവുന്നതൊക്കെ എല്ലാവരോടായിട്ടൊന്ന് പറഞ്ഞേ. ഈ ക്രിയേച്ചറുകളെ ഞാൻ നേരത്തെ കണ്ടിട്ടേ ഇല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട്. 1987 അമേരിക്കൻ മിലിറ്ററി ഫോഴ്സ് ഒരു കാട്ടിനുള്ളിൽ അകപ്പെട്ടുപോയി. ഇതേപോലൊരു ക്രിയേച്ചറാണ് ആ ഫോഴ്സിലുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞത്. അതിൽ നിന്നും ഒരു ഓഫീസർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. രക്ഷപ്പെട്ട ആ ഓഫീസർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ക്രിയേച്ചറുകളെ ആരുടെയും കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയത്തില്ല. അതുമാത്രമല്ല നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഹീറ്റ് മൂലമാണ് അത് നമ്മളെ കാണുന്നത് തന്നെ. ചുരുക്കി പറഞ്ഞാൽ ആ ക്രിയേച്ചറുകൾക്ക് വീക്ക്നെസ് എന്ന് പറയാൻ ഒന്നൊന്നുമില്ല. അതുകൊണ്ട് ഈ ക്രിയേച്ചറുകളെ കൊല്ലുന്നത് അത്ര എളുപ്പവുമല്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ സൂക്ഷിക്കുകയും വേണം. അതിനുശേഷം എല്ലാവരും വീണ്ടും കാട്ടിനുള്ളിലേക്ക് നടക്കാൻ തുടങ്ങി. അതേസമയം എന്തോ ഒന്ന് ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് എല്ലാവരും നോക്കിയിട്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് റോയ്സ് തനിക്ക് തോന്നിയ ഒരു ഐഡിയ അവിടെ പ്രാവർത്തികമാക്കി. ഡോക്ടറെ മുന്നേ ഓടാൻ പറഞ്ഞിട്ട് ഡോക്ടറെ ഫോളോ ചെയ്യുന്ന മൃഗത്തെ ഷൂട്ട് ചെയ്യാൻ എല്ലാവരും റെഡിയായി നിന്നു. ഓടാൻ തുടങ്ങി ഡോക്ടറെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ക്രിയേച്ചർ പിന്നാലെയുണ്ട്. ഇസബല്ല അതിനെ ഷൂട്ട് ചെയ്തതും വെടികൊണ്ട് ആ ക്രിയേച്ചർ അവിടെ തന്നെ ചത്തു വീഴുകയും ചെയ്തു. ചത്തു വീണ ക്രിയേച്ചറുടെ അടുത്തു നിന്ന് നോക്കിയപ്പോൾ അത് ഇവർ ഇതേവരെ വേട്ടാടിക്കൊണ്ടിരുന്ന ക്രിയേച്ചറല്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇസബല്ല മാത്രം കണ്ണും തള്ളി ആ ക്രിയേച്ചറേയും തൊട്ടടുത്തുള്ള മരത്തിലും മാറി മാറി നോക്കിക്കൊണ്ട് നിന്നിട്ട് ഒരു കാര്യം എല്ലാവരുടേതായി പറഞ്ഞു, എൻ്റെ ഷോട്ട് മിസ്സായിപ്പോയി, ഞാനല്ലേ ഈ ക്രിയേച്ചറെ കൊന്നത്. അപ്പോൾ ആരായിരിക്കും ക്രിയേച്ചറെ ഷൂട്ട് ചെയ്തെന്ന് എല്ലാവരും ചുറ്റും നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് റോയിസിന് പിറകിൽ നിന്നും ഒരു ക്രിയേച്ചർ അവൻ്റെ തലയ്ക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഗണ്യമായി നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞു. കഥ കഴിഞ്ഞു എന്ന് റോയിസ് വിചാരിച്ചുകൊണ്ട് നിൽക്കെ ആ ക്രിയേച്ചർ തൻ്റെ മാസ്ക് മാറ്റി. അത് കണ്ടതും എല്ലാവർക്കും ആശ്വാസമായി, കാരണം അതൊരു മനുഷ്യനായിരുന്നു. ആ ക്രിയേച്ചറിനെ പോലെ ഡ്രസ്സ് ചെയ്ത് അദൃശ്യമായി നടക്കുന്നൊരു മനുഷ്യൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടാണ് ഞാനിവിടെ എത്തിയത്. ഞാൻ മാത്രമല്ല കേൾക്കുന്നത്, നിങ്ങളെ വേട്ടയാടുന്നവരും അത് കേൾക്കുന്നുണ്ട്. പ്രൊഡക്ഷനെ പോലെ വേഷം ധരിച്ചെത്തിയ ആളുടെ പേര് നോളണ്ട് എന്നാണ്. അയാൾ റോയിസിനെയും മറ്റുള്ളവരെയും അവിടെ നിന്ന് സൈലൻ്റായി മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അയാൾ അവരെ കൊണ്ടുപോയത്. അത് പഴയൊരു സ്പേസ്ഷിപ്പാണ്. അവിടെ എത്തിയ ശേഷം റോയിസ് നോളണ്ടായി ചോദിച്ചു, നിങ്ങൾ ആരാണ്, എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം 10 കൊല്ലത്തോളമായി. ഞാൻ നിങ്ങളെപ്പോലെ ആകാശത്ത് നിന്ന് താഴേക്ക് വീണാണ് ഇവിടെ എത്തിയത് തന്നെ. അന്നു മുതൽ ഇന്ന് വരെയും ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇവിടെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് തന്നെ. പക്ഷേ ഇതേവരെ നടന്നിട്ടില്ല.
ശബ്ദമുണ്ടാക്കാൻ നിങ്ങളെല്ലാം വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് നോളൻ അവരെ എല്ലാവരെയും ഒരു ക്യാബിനകത്താക്കിയിട്ട് ഡോർ ക്ലോസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ആകെ പുക കൊണ്ട് നിറഞ്ഞു. ഉറങ്ങിക്കിടന്നവരൊക്കെ ചാടി എഴുന്നേറ്റു. എന്നാൽ നോളൻ അവരുടെ കൂടെ ഇല്ലായിരുന്നു. അവർ ആ ക്യാബിന് പുറത്തേക്കിറങ്ങാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. നോളൻ ഇവരെല്ലാവരെയും ഇതിനകത്താക്കിയിട്ട് ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള സത്യം. ഇവരെയെല്ലാം ഒറ്റയൊടിക്ക് കൊല്ലാനാണ് നോളൻ റോയിസിനെയും മറ്റുള്ളവരെയും ഇതിനുള്ളിലാക്കി അവിടെ തീയിട്ടത് തന്നെ. ഇവർ ജീവിച്ചിരുന്നാൽ അത് തനിക്കും ആപത്താകുമെന്ന് കരുതിയാണ് അയാൾ അങ്ങനെ ചെയ്തത് തന്നെ. ലോക്കായ ഡോർ തുറക്കാൻ റോയിസ് പരമാവധി ശ്രമിച്ചെങ്കിലും നടന്നില്ല. പുക കാരണം പലരും ശ്വാസം വീട്ടി കുഴഞ്ഞു വീഴുന്നുണ്ട്. ഇതേ സമയം ഇവിടെയുള്ള തീ ദൂരത്തുനിന്ന് കണ്ട് പ്രെഡേറ്റേഴ്സ് ഇവരെ ലക്ഷ്യമാക്കി വരാനും തുടങ്ങി. റോയിസിനെ കൂടെയുള്ളവരെയും അതിനുള്ളിലാക്കി തീയിട്ടിട്ട് നോളൻ ആ സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനിടയിൽ അയാളുടെ മുന്നിൽ ആരോ നിൽക്കുന്ന അയാൾ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന് അയാളുടെ ശരീരത്തിൽ ലേസർ ലൈറ്റ് എയിം ചെയ്യുന്നത് മനസ്സിലാക്കിയ അയാൾ തൻ്റെ കാര്യം ഇതോടെ തീരുമാനമാണെന്നും മനസ്സിലായി. പെട്ടെന്നൊരു ലൈറ്റ് അയാളുടെ നെഞ്ചു വഴി കടന്നുപോയി. അതോടെ നോളൻ്റെ കഥയും കഴിഞ്ഞു. ഡോർ ലോക്ക് പൊളിച്ച് പുറത്തു വന്ന റോയിസിനും മറ്റുള്ളവർക്കും ഒരു കാര്യം മനസ്സിലായി. ഇവരെ വേട്ടയാടാൻ പ്രെഡേറ്റേഴ്സ് ഇവിടെ എത്തി എന്നുള്ളത്. കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ ഡോക്ടർ നേരെ പോയി പെട്ടത് ആ പ്രെഡേറ്ററിൻ്റെ മുന്നിലേക്കായിരുന്നു. ഹെൽപ്പ് ഹെൽപ്പ് എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്ന അയാളെ നിക്കോളാസ് വന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് ആ പ്രെഡേറ്ററിനെ നേരെ ചറ പറയെ വെടിയിക്കുകയും അത് കാരണം ആ ക്രിയേച്ചറിന് മുറിവേറ്റുകയും ചെയ്തു. ഞാൻ ഈ ക്രിയേച്ചറോളെ നേരിട്ടോളം, നീ ആദ്യം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് ഡോക്ടറെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷം നിക്കോളാസ് ആ പ്രെഡേറ്ററിനെ നേരിടാൻ ഒരുങ്ങി. പക്ഷേ ശക്തനായ പ്രെഡേക്ടർ നിക്കോളാസിൻ്റെ ശരീരത്തിൽ തൻ്റെ കത്തി കുത്തിയിറക്കി. താൻ മരിക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് നിക്കോളാസ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോംബ് ആക്റ്റീവ് ചെയ്തു. പോകുമ്പോൾ ഈ ക്രിയേച്ചറേയും കൂടി ഇവിടെ നിന്ന് കൂടെ കൊണ്ടുപോകാമെന്ന് കരുതിയാൽ ബോംബ് പൊട്ടിയതും നിക്കോളാസിനെ കൂടെ ആ പ്രൊഡക്ടറും കൊല്ലപ്പെട്ടു. അപ്പോഴേക്കും മറ്റുള്ളവരെല്ലാം ആ സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ ക്രിയേച്ചർ കൊല്ലപ്പെട്ടതിൽ ജയിൽ പുള്ളി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷേ അവൻ്റെ പിറകിൽ മറ്റൊരു ക്രിയേച്ചർ നിൽപ്പുണ്ടായിരുന്നു. അത് അവനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് റോയിസിനു നേരെ അത് തൻ്റെ ഗൺ എയിം ചെയ്തതും പെട്ടെന്ന് കുത്തുകൊണ്ട് ഇവിടെ തടവ് പുള്ളി ആ ക്രിയേച്ചറിനെ തോളിൽ ചാടിക്കേറി ചറ പറന്ന് തൻ്റെ കത്തി കൊണ്ട് അതിനെ കുത്തി. അവനെ താഴേക്ക് വലിച്ചിട്ട് ആ പ്രൊഡക്ടർ അവൻ്റെ നട്ടൽ തലയോടുകൂടി പറിച്ചെടുത്ത് നിഷ്കരണം അവനെ കൊന്നുകളഞ്ഞു. ഇതേ സമയം അവശേഷം നാല് പേരും അവിടെ നിന്ന് അവരുടെ ജീവനം കൊണ്ട് ഓടി. ഇവർക്ക് പിന്നാലെ ആ ക്രിയേച്ചറുകളും. കുറച്ചു ദൂരം പോയതും നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ജപ്പാൻകാരനായ ഹാൻസു ആ ക്രിയേച്ചറെ നേരിടാൻ വേണ്ടി തൻ്റെ വാളുമായി അവിടെ നിന്നു. ജപ്പാൻകാരൻ വാളുമായി തന്നെ നേരിടാൻ നിൽക്കുന്ന കണ്ട് ആ ക്രിയേച്ചർ തൻ്റെ ഗൺ യൂസ് ചെയ്യാതെ വാളെടുത്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത ജപ്പാൻകാരൻ ഒരു മുറിവ് ആ ക്രിയേച്ചറുടെ ദേഹത്ത് വരുത്തുകയും ചെയ്തു. എന്നിട്ട് രണ്ടുപേരും നേർക്കുനേർ വാളുമായി പാഞ്ഞെത്തിയിട്ട് വാളുകൊണ്ടൊരു വീശ് വെട്ടുകൊണ്ട് ആ ക്രിയേച്ചർ താഴെ വീണ് ചത്തുപോവുകയും ജപ്പാൻകാരൻ ഫൈറ്റിൽ വിജയിച്ചുവെന്ന് കരുതിയിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ ക്രിയേച്ചറിനെ വെട്ടുകൊണ്ട് അയാളും താഴെ മരിച്ചു വീഴുകയാണ് ചെയ്തത്. ഇതേ സമയം മറ്റു മൂന്ന് പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഡോക്ടറുടെ കാൽ ഒരു ട്രാപ്പിൽ പെട്ടു. ആ ട്രാപ്പിൽ നിന്നും അയാളെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തിയെങ്കിലും അയാളുടെ കാലിലെ മുറിവ് കാരണം വേഗത്തിൽ ഓടാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് റോയിസ് ഡോക്ടറെ അവിടെ ഉപേക്ഷിക്കുവാൻ ഇസബലയോട് പറഞ്ഞു. കാരണം ആ ട്രാപ്പ് അവിടെ വെച്ചിരിക്കുന്നത് ആരെയും കൊല്ലാനല്ല, കൂടുതൽ ഒരാൾക്ക് മുറിവ് പറ്റുകയാണെങ്കിൽ അയാളെ എടുത്തുകൊണ്ട് പോകുന്ന മറ്റുള്ളവരുടെ വേഗത കുറയുകയും അതോടെ ആ ക്രിയേച്ചറുകൾക്ക് നമ്മളെ വേട്ടയാടാൻ എളുപ്പവുമായിരിക്കും. അതുകൊണ്ട് ഡോക്ടറെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്കിവിടെ രക്ഷപ്പെടാമെന്ന് റോയിസ് പറഞ്ഞു. നിനക്കൊട്ടും മനസാക്ഷിയില്ലേ, ഇവൻ നമ്മുടെ കൂടെയുള്ള ആളായിട്ടും എങ്ങനെ പറയാൻ തോന്നി നിനക്ക്? നീ വേണമെങ്കിൽ പൊക്കോളൂ, ഞാൻ ഇയാളെ കൊണ്ട് വന്നോളാമെന്ന് ഇസബല റോയിസിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, പിന്നെ ഇളം നിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് റോയിസ് അവിടെ നിന്ന് പോയി. ഡോക്ടറെയും കൊണ്ട് ഇസബല വരുന്ന വഴിയിൽ ഇവരെ വേട്ടാടിക്കൊണ്ടിരുന്ന അവസാനത്തെ പ്രൊഡക്ടറിൻ്റെ ട്രാപ്പിൽപ്പെട്ട് ഒരു വലയിൽ കുരുങ്ങിപ്പോയ ഇവർ ആ പ്രൊഡക്ടർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു കുഴിക്കുള്ളിലാക്കിയിട്ട് അതിനുശേഷം റോയിസിനെ തേടി പോവുകയും ചെയ്തു. കുഴിയിൽ കിടന്നുകൊണ്ട് ഇസബലയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കിയ ഡോക്ടർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സർജിക്കൽ കത്തിക്കൊണ്ട് ഇസബലയുടെ കഴുത്തിൽ അവൾ അറിയാതൊരു മുറിവുണ്ടായിക്കളഞ്ഞു. അതോടെ അവൾ ടെമ്പറിലെ പാരലൈസ്ഡായി പോവുകയും ചെയ്തു. അതിന് കാരണം ഒരു പൂവിൽ നിന്ന് കിട്ടിയ പോയിസനായിരുന്നു. അയാൾ അത് നേരത്തെ കത്തിയിൽ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചായിരുന്നു ഈ കൊടും ചെതി അയാൾ ചെയ്തത്. എന്നിട്ട് ഡോക്ടർ ഇസബലയോടെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ചിന്തിച്ചില്ലേ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് പെട്ടതെന്ന്? ഞാൻ ഡോക്ടറായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഏറത്തിൽ ഞാൻ പല കൊലകൾ ചെയ്തിട്ടുള്ള ഒരു സൈക്കോയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ എന്നെയും ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് തിരിച്ച് ഏറത്തിലേക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. ഇവിടെയുള്ള ക്രിയേച്ചറുകളെ പോലെ എനിക്കും എല്ലാവരെയും കൊല്ലണം. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ആ മുറിവ് നിന്നെ കൊല്ലില്ല. കുറച്ച് നേരത്തേക്ക് നിനക്ക് നിൻ്റെ കൈയും കാലും അനക്കാൻ കഴിയത്തില്ലെന്നുള്ളൂ. പിന്നെ നിന്നെ ഇരയാക്കി വേണം എനിക്ക് ആ ക്രിയേച്ചറിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാനും. ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ റോയിസ് അവിടെ എത്തി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ രണ്ടുപേരെയും ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറ്റുകയും ചെയ്തു.
റോയ്സ് ഇവിടെ എത്തുന്നതിന് മുന്നേ നേരെ പോയത് ഇവർ നേരത്തെ പോയിരുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു. അവിടെ കെട്ടിയിട്ടിരുന്ന ഒരു ക്രിയേച്ചറിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അതിൻ്റെ സഹായത്തോടെ ഒരു സ്പേസ് ഷിപ്പ് എർത്തിലേക്ക് പോകാൻ റെഡിയാക്കുകയും ചെയ്തു. എന്നിട്ടാണ് റോയ്സ് ഇങ്ങോട്ട് വന്നത് തന്നെ. പക്ഷേ റോയ്സും മറ്റുള്ളവരും ആ സ്പേസ് ഷിപ്പിൽ എത്തുന്നതിന് മുന്നേ തന്നെ ആ സ്പേസ് ഷിപ്പ് ഇവരെ കൂട്ടാതെ അവിടെ നിന്ന് പറന്നുയർന്നു കഴിഞ്ഞു. ഇത് കണ്ട ഇവരെ വേട്ടാടിക്കൊണ്ടിരുന്ന ആ പ്രൊഡക്ടർ ആ സ്പേസ് ഷിപ്പിനെ ഷൂട്ട് ചെയ്ത് താഴെ വീഴ്ത്തി കളയുകയും ചെയ്തു. ഇതിനുശേഷം റോയ്സ് രക്ഷപ്പെടുത്തിയ ക്രിയേച്ചർ ഇവരെ കൊല്ലാമെന്ന പ്രൊഡക്ടറുമായി ഏറ്റുമുട്ടി ഇവർ തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ് നടക്കുകയും ചെയ്തു. പക്ഷേ റോയ്സിനെയും കൂട്ടരെയും വേട്ടാടിക്കുന്ന പ്രൊഡക്ടർ വളരെ പവർഫുൾ ആയതിനാൽ മറ്റേ ക്രിയേച്ചറിനെ വളരെ ഈസി ആയിട്ട് കൊന്നുകളയുകയാണ് ചെയ്തു. ഇത് കണ്ടുനിന്ന ഡോക്ടർ ഇസബേലയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കിയതുപോലെ റോയ്സിനെ ആക്രമിക്കാൻ പെറിലിൽ കൂടി പതിങ്ങി പതിങ്ങി വന്നു. പക്ഷേ അവന് ആൾ മാറിപ്പോയി. റോയ്സ് വിദഗ്ധമായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡോക്ടറെ കഴുത്തിൽ കത്തിക്കൊണ്ടൊരു കീറൽ കൊടുത്തു. എന്നിട്ട് അവൻ നോക്കിയൊരു ഡയലോഗ്, നിന്റെ കൈകൊണ്ട് ചാവാൻ ഞാൻ വെറും മറ്റാണല്ലടാ. അതിനുശേഷം ഡോക്ടറെ റോയ്സ് ഒരിടത്ത് കൊണ്ടുപോയി കിടത്തിയ ശേഷം അവിടെ മുഴുവൻ തീയിട്ടു. എന്നിട്ട് തൻ്റെ ശരീരം മുഴുവൻ മണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് ആ ക്രിയേച്ചറിൻ്റെ വരവനായി വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ആ ക്രിയേച്ചർ അവിടെ എത്തിയിട്ട് താഴെ കിടന്ന ഡോക്ടറെ എടുത്ത് മറിച്ചിട്ടതും റോയ്സ് ഡോക്ടറെ ബോഡിയിൽ സെറ്റ് ചെയ്തിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു. അതോടെ ക്രിയേച്ചറിൻ്റെ ശരീരത്തിൽ വലിയൊരു മുറിവുണ്ടായി. പക്ഷേ ആ മുറിവ് അതിന് വെറും നിസ്സാരമായിരുന്നു. ചുറ്റും തീയുള്ളതിനാലും റോയ്സിൻ്റെ ശരീരം നിറയെ ചെളിയായതിനാലും ക്രിയേച്ചറിന് റോയ്സിനെ കാണാൻ കഴിഞ്ഞില്ല. ഈ തക്കം നോക്കിയ റോയ്സ് ഓരോ തവണയും ഒളിവിൽ നിന്ന് ഓടി വന്ന് ആ പ്രൊഡക്ടറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. റോയ്സിനെ കാണാൻ കഴിയാത്തതുകൊണ്ട് ക്രിയേച്ചർ കണ്ണിൽ കണ്ട് സ്ഥലത്തൊക്കെ ഫയർ ചെയ്യാൻ തുടങ്ങി. തുടർച്ചയായി എല്ലായിടത്തും ഫയർ ചെയ്തുകൊണ്ട് റോയ്സിനെ പരിക്കു പറ്റുകയും ആ ക്രിയേച്ചറിൻ്റെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. ആ പ്രൊഡക്ടർ റോയ്സിനെ അടിച്ചൊരു പരുവമാക്കിയിട്ട് കൊല്ലാൻ വേണ്ടി തയ്യാറായി. തൻ്റെ കഥ കഴിഞ്ഞുവെന്ന് റോയ്സ് വിചാരിച്ചിരിക്കെ ഇസബല ഇഴഞ്ഞവിടെ എത്തിയ ശേഷം തൻ്റെ ഗൺ എടുത്ത ക്രിയേച്ചറെ ഫയർ ചെയ്തു. അതോടെ കൂടുതൽ ആക്രമസ്ഥനായ പ്രൊഡക്ടർ ഇസബലയ്ക്ക് നേരെ ഒരു കത്തി വീശിയെറിയുകയും അത് അവളുടെ ഷോൾഡർ തറയ്ക്കുകയും ചെയ്തു. ഈ തക്കം നോക്കി റോയ്സ് ആ പ്രൊഡക്ടറെ അടിച്ചു വീഴ്ത്തിയിട്ട് അതിൻ്റെ തലയിൽ തുടർച്ചയായി അടിച്ചു. ഒടുവിൽ അതിൻ്റെ തലയും ഉടലും രണ്ടാക്കി അതിനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ മൂന്നാമത്തെ പ്രൊഡക്ടറെയും കൊന്ന ശേഷം റോയ് സമാധാനത്തോട് എലിസബത്തിനടുത്തെത്തി. അവളെ താങ്ങിയെടുത്തു. ഷോൾഡറിൻ്റെ കത്തികൊണ്ടുള്ള മുറിവ് എലിസബത്തിന് മാരകമല്ലായിരുന്നു. അപ്പോഴേക്കും നേരം വെളുക്കുകയും ചെയ്തു. ഈ പ്ലാനറ്റിൽ നിന്നും ഇനി എങ്ങനെ രക്ഷപ്പെടാമെന്ന് അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കെ അവർ ആകാശത്തൊരു കാഴ്ച കണ്ടു. ആകാശത്തിൽ നിറയെ പാരച്ചൂട്ടുകൾ, അതിൽ കുറേ മനുഷ്യരും കുറച്ച് കണ്ടെയ്നറുകളും. അടുത്ത വേട്ടക്കുള്ള ടൈമായെന്ന് പറയാതെ പറഞ്ഞ് ഈ ഫിലിം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ താഴെയുള്ള ബെല്ലൈക്കണിൽ ആളെന്ന ഓപ്ഷൻ അമർത്തിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.